നിശിഹായിൽ പ്രിയപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായ 10:7 നമുക്ക് ധ്യാനിക്കാം. ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 10:7. ഇവിടെ ഇങ്ങനെയാണ് പറയുക: അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാനിതാ വന്നിരിക്കുന്നു. ഈ ഒരു മനോഭാവം വേണം നമ്മൾ എപ്പോഴും സ്വീകരിക്കുവാൻ. ദൈവഹിതം എന്താണോ അത് നിറവേറ്റുക, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറേണ്ടത്. ദൈവദാസനായ വില്യം ജക്വീന്ദാ പിതാവ് പറയുന്നുണ്ട്, ഓരോ ദിവസവും നമ്മുടെ സ്വാതന്ത്ര്യം, ഇഷ്ടം, സമ്പത്ത്, സ്നേഹിക്കാനുള്ള കഴിവ് ഇവ ദൈവത്തിൻ്റെ കൈകളിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കുമായി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വസ്തതയുടെ ജീവിതം പൂർണ്ണമാകുന്നത്. ഇപ്രകാരം മാത്രമേ ദൈവത്തിന് തൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുവാൻ സാധിക്കൂ. എന്താണ് അവിടെ പറഞ്ഞത്? ഓരോ ദിവസവും നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടങ്ങൾ, ഏറ്റവും വലിയ നമ്മുടെ സമ്പത്താണ് സ്നേഹിക്കാനുള്ള കഴിവ്, ഇവ ദൈവത്തിൻ്റെ കൈകളിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കണം. നീ എടുത്തോളൂ, നീ അത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവിടുത്തെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കുമായി ശുശ്രൂഷ ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഈ ശുശ്രൂഷ എന്നിൽ നിന്ന്? ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പം നമ്മുടെ വിശ്വസ്തതയുടെ ജീവിതം പൂർണ്ണമാവുകയാണ്. അങ്ങനെ മാത്രമേ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളങ്ങനെ വിട്ടുകൊടുക്കാതെ ദൈവകൃപ നമ്മൾ നിറയില്ല. ദൈവകൃപ നമ്മൾ നിറയാതെ നമ്മുടെ ജീവിതം ധന്യമാവുകയില്ല. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.